Lamp yorukalım sıkarım. Eren Lasili'yi ombadamakta bir mutlaka reyşiyo. Adı o amşa bendim. Yana bu diye çarptıran en arıkan boğundu. İnatı klasileki eyle abudu yorukum. Suavudu. Bu partilik yorukam. Page number 118 ile Length and Width. Vidiyum, Neelavum. Textbook ile 3 çitrangalı kurduğundu. 3 rectangles. Belayın boğulaki nokam. ഇവിടെ എല്ലാം വീതിയും നീളവും തമ്മിൽ പൊതുവായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ എല്ലാ പിക്ചറിലും അതായത് എല്ലാ റെക്ടാംഗിൾസിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും പരിശോധിക്കാം മൂന്ന് പിക്ചറിലും എന്താണ് വരുന്നത് നോക്കി നോക്കൂ ഇസ് ദർ എനി കോമൺ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത്സ് ആൻഡ് വിഡ്ത്സ് ഓഫ് ഓൾ ദീസ് ഇതിൽ വീതിയും നീളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ ഫസ്റ്റ് റെക്ടാംഗിളിലേക്ക് നോക്കാം അതിൽ വിഡ്ത്ത് എത്രയാണ് വീതി 2 സെൻറ്റിമീറ്ററും ലെങ്ത് അഥവാ നീളം 4 സെൻറ്റിമീറ്ററുമാണ് അല്ലേ ഈ രണ്ടാമത്തെ റെക്ടാംഗിളിലോ വീതി അഥവാ വിഡ്ത്ത് 2.5 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററുമാണ് ഇനി മൂന്നാമത്തെ റെക്ടാംഗിളിൽ വീതി 3 സെൻറ്റിമീറ്റർ നീളം 6 സെൻറ്റിമീറ്റർ അപ്പം ഇവിടെ ഇവയുടെ എല്ലാം വീതിയും നീളവും വിഡ്ത്ത് അഥവാ ബ്രെഡ്ത്ത് പിന്നെ ലെങ്ത്തും തമ്മിൽ എന്തെങ്കിലും പൊതുവായിട്ട് കോമൺ ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം നോക്കി നോക്കൂ ഒന്നാമത്തെ പിക്ചറിൽ വീതി 2 വരുമ്പോൾ നീളം 4 അല്ലേ ലെങ്ത് ബ്രെഡ്ത്ത് 2 വരുമ്പോൾ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ഈ രണ്ടാമത്തെ ചിത്രത്തിലോ ബ്രെഡ്ത്ത് 2.5 സെൻറ്റിമീറ്റർ വരുമ്പോൾ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ അല്ലേ രണ്ടാമത്തെ പിക്ചറിൽ മൂന്നാമത്തെ പിക്ചറിൽ ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ വരുമ്പോൾ ലെങ്ത്ത് 6 അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ ആ എല്ലാ ചതുരങ്ങളിലും നീളം വീതിയുടെ 2 മടങ്ങാണ് എന്ന് പറഞ്ഞൂടെ അല്ലേ അതായത് തിരിച്ച് പറയാം വീതി നീളത്തിൻ്റെ പകുതിയാണെന്ന് പറയാം അപ്പോൾ 2 ഇരട്ടിയല്ലേ 4 2.5 ഇരട്ടിയല്ലേ 5 3 ഇരട്ടിയാണ് 6 അല്ലേ 2 മടങ്ങാണ് എല്ലാത്തിലും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെ കണക്കിൻ്റെ ഭാഷയിൽ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ് കണക്കിൻ്റെ ഭാഷയിൽ ഇതെങ്ങനെ പറയാം ഈ ചതുരങ്ങളിലെല്ലാം വീതിയും നീളവും 1:2 എന്ന അംശബന്ധത്തിലാണ് കണ്ടോ അതായത് ഈ കണക്ക് ഈ 3 ചതുരങ്ങളിലും വീതിയും നീളവും എന്തിലാണ് എന്താന്ന് പറയാം കണക്കിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1:2 എന്ന അംശബന്ധത്തിലാണ് അതായത് ഇൻ ഓൾ ദീസ് റെക്ടാംഗിൾസ് ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 1:2 ഇതാണ് റേഷ്യോ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ ആണ് പറയുന്നത് വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 1:2 അല്ലേ 1:2 ആണ് എന്ത് ഈ 1:2 എന്ന് പറയാൻ കാരണം ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത് ഇവിടെ 4 സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ഇവിടെ നോക്കൂ ആ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 2:4 റേഷ്യോ എങ്ങനെ എഴുതുക 2:4 ഇതെങ്ങനെ വായിക്കുക 2:4 എന്താണ് 2:4 എന്നാണ് ഇത് വായിക്കുക റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിൻ്റെ ചിഹ്നമാണ് ഇത് കണ്ടോ ഈ ചിഹ്നം എഴുതുന്നത് നമ്മളെ റേഷ്യോയ്ക്ക് അല്ലെങ്കിൽ അംശബന്ധത്തിന് അപ്പോൾ ഇത് വായിക്കുക എങ്ങനെയാ വെച്ചാൽ 2:4 അല്ലേ അത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് 2:4 അങ്ങനെ പറയും ഈസ് എന്നുള്ള ഇതുണ്ടാവില്ല വാക്കുണ്ടാവില്ല കണ്ടോ ഇനി രണ്ടാമത്തേല് 2.5:5 അല്ലേ മൂന്നാമത്തേല് ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:6 അല്ലേ അപ്പം ഇങ്ങനെയാണ് എഴുതുക റേഷ്യോൻ്റെ സിമ്പലാണ് ഈ 2 കുത്തുകൾ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി നമ്മളെപ്പോഴും ഈ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം പറയുമ്പോഴോ ലഘുരൂപത്തിൽ അതായത് അതിൻ്റെ സിമ്പിൾ ഫോമിലേക്ക് അല്ലേ ഷോർട്ട് ഫോമിലേക്ക് എത്തിക്കണം സിമ്പിളസ്റ്റ് ഫോമിലേക്ക് അതിനെ പറയേണ്ടതുണ്ട് ഇപ്പം 2 എന്ന് പറയുന്ന 2:4 എന്ന് പറഞ്ഞാൽ അതിനൊന്നുകൂടി ചെറുതാക്കാൻ പറ്റില്ലേ അല്ലേ അപ്പം 2 സ്ഥലത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക 2:4 2 സ്ഥലത്ത് 2 കൂടി ഡിവൈഡ് ചെയ്താൽ അത് ഷോർട്ടായിട്ട് എന്തായി 1:2 ആയി അല്ലേ 2:2 ഹരിക്കുമ്പോൾ 1 4:2 ഹരിക്കുമ്പോൾ 2 അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക 2 പകുതി എത്രയാ 1 4 പകുതി എത്തിയ 2 അപ്പം ഇതിനെ ഇനി ചെറുതാക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ എപ്പോഴും റേഷ്യോ പറയുമ്പോൾ ഏറ്റവും ചെറു രൂപത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയണം അപ്പോൾ ഒന്നാമത്തെ റെക്ടാംഗിളിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:4 ആണ് പക്ഷെ നമ്മൾ അതിനൊന്നുകൂടി ചെറുതാക്കി 1:2 എന്ന് എഴുതാം എങ്ങനെ ടീച്ചർക്ക് 1:2 കിട്ടിയത് ആ ടീച്ചർ ഇതിനൊന്നുകൂടി ചെറുതാക്കി ചെറുതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കുക 2 സ്ഥലത്തും ടീച്ചർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ അതിന് പകുതിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം
രണ്ടാമത്തെ ചിത്രത്തിലോ രണ്ടാമത്തെ റെക്റ്റാംഗിളിന്റെ ബ്രെഡ്ത്ത് 2.5 ഉം പിന്നെയോ വീതി അതായത് വരുന്നത് 2.5 ഉം നീളം 5 അല്ലേ. ഇതേപോലെ തന്നെ ഇരട്ടിയാണ് അല്ലേ, 2.5ന്റെ ഇരട്ടിയാണ് 5. അതേപോലെ മൂന്നാമത്തെ ചിത്രത്തിലോ അതെ 3:6. ഈ പോയിന്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ ഈ കണക്കിൽ ഈ മൂന്ന് ചിത്രങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്? വീതിയുടെ ഇരട്ടിയാണ് നീളം. അപ്പോ എല്ലാത്തിനും ഇതേ ഇപ്പൊ ഈ 3:6ന്റെ ചെറുരൂപാക്കുമ്പോ ഇതിൽ രണ്ട് സ്ഥലത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താ വരണേ 1:2. ഇവിടെയും നിങ്ങൾക്ക് ചെറുതാക്കാനുള്ളത് പറഞ്ഞുതരാം, 1:2 തന്നെയാണ് വരിക അല്ലേ. അപ്പൊ ഈ മൂന്ന് ചിത്രങ്ങളിലും ഈ മൂന്ന് ചതുരങ്ങളിലും എന്താണ് റേഷ്യോ അഥവാ അംശബന്ധം വരുന്നത്? 1:2. ഈ മറക്കരുത്, 1:2 എന്ന് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ പറയുന്നില്ലാതെ എഴുതുമ്പോൾ ചിഹ്നം ഇടേണ്ടത്, ഇത് കണ്ടതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വിഡ്ത്ത് ടു ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ് 1:2 അല്ലേ. അതായത് 1:2 എന്ന അംശബന്ധത്തിലാണ് എന്ന് മലയാള മീഡിയത്തിൽ പറയും അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയാം, ഇൻ ഓൾ ദീസ് റെക്റ്റാംഗിൾസ് ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 1:2. ഈ മൂന്ന് ചതുരങ്ങളിലും അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എല്ലാ കണക്കിലും സെന്റിമീറ്റർ ആയിരുന്നു, 2 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ഒക്കെയും എല്ലാ മെഷർമെന്റ്സും സെന്റിമീറ്ററിൽ തന്നെയായിരുന്നു. ഇത് സെന്റിമീറ്ററിന് പകരം എല്ലാതും മീറ്റർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ലെങ്ത്തും മീറ്ററിൽ തന്നു, ബ്രെഡ്ത്തും മീറ്ററിൽ തന്നു എന്ന് വിചാരിക്കുക. ഈ മൂന്ന് റെക്റ്റാംഗിളിൽ വീണ്ടും സെന്റിമീറ്ററിന് പകരം എല്ലാതും മീറ്ററിലായിരുന്നാലും റേഷ്യോ എന്തിനാ വരുള്ളൂ? 1:2 തന്നെയാണ് വരിക അല്ലേ. അപ്പോ വിഡ്ത്ത് ടു ലെങ്ത്തിന്റെ റേഷ്യോ നമുക്ക് മനസ്സിലായി എന്ത്? 1:2. ഇതെങ്ങനെ നമുക്ക് തിരിച്ചു പറയാം, എങ്ങനെ നമുക്ക് മറച്ചു പറയാം, തിരിച്ചു പറയാം? ഈ ചതുരങ്ങളിലെല്ലാം നീളവും വീതിയും, അപ്പൊ വിഡ്ത്ത് 1 ആണെങ്കിൽ ലെങ്ത്ത് 2 അല്ലെ, വിഡ്ത്തിന്റെ ഇരട്ടിയാണ് ലെങ്ത്ത് എന്ന് ഈ ചതുരങ്ങളിലൊക്കെ കണ്ടു. ഇനി നിങ്ങക്ക് തിരിച്ചും പറഞ്ഞൂടെ, എങ്ങനെ തിരിച്ചു പറയാം? അപ്പൊ ലെങ്ത്ത് ഈസ്റ്റു വിഡ്ത്ത് ആണ് പറയണേ എന്ന് വിചാരിക്കുക. ഈ ചോദ്യത്തിൽ തന്നെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു ചോദിച്ചെന്ന് വിചാരിക്കുക, ലെങ്ത്ത് ഈസ്റ്റു വിഡ്ത്ത്, ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നത്, അംശബന്ധമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയണം? 2:1, അതല്ലാതെ 1:2 തന്നെ പറയാൻ പാടില്ല. അപ്പൊ ഈ ഒരു കണക്കിനെ സംബന്ധിച്ച് നമുക്ക് തിരിച്ചും പറയാനായിട്ട്, എല്ലാ കണക്കുകളിലും ഇതുപോലെ തിരിച്ചും പറയാൻ അറിയണം. അപ്പൊ ഇതങ്ങോട്ട് ഇവിടെ തെറ്റിക്കരുത്, വിഡ്ത്ത് നമ്മള് ഒന്നെടുത്തു വെച്ചാൽ അതിന്റെ ഇരട്ടിയാണ് ലെങ്ത്ത് എന്ന് ഈ മൂന്ന് ചതുരങ്ങളിലും കണ്ടു. ഇനി അത് തിരിച്ച് നമ്മള് പറയുകയാണെങ്കിൽ ലെങ്ത് ഈസ് ടു വിഡ്ത്ത് എന്ന് ഒരു കുട്ടിക്ക് എഴുതാന്ന് തോന്നിച്ചാ 1:2 എന്നല്ല എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? ലെങ്ത്ത് 2:2 ആണ്, പിന്നെ വിഡ്ത്തിന്റെ റേഷ്യോ 1 ആണ്. അപ്പൊ 2:1 അല്ലേ. ലെങ്ത്ത് 2 എടുക്കുകയാണെങ്കിൽ, 2 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ വിഡ്ത്ത് എത്ര എടുത്താൽ മതിയാവും? 1 സെന്റിമീറ്റർ എടുത്താൽ മതിയാവും ഈ കണക്കുകളിൽ, കണ്ടോ? അപ്പോൾ തിരിച്ചും നമ്മൾ പറയാനായിട്ട് പഠിക്കണം. ഇനി അടുത്ത രണ്ട് ചതുരത്തിലേക്ക് നോക്കുക, ബോർഡിലേക്ക് നോക്കൂ. ബോർഡിലുള്ള ചതുരത്തിൻ്റെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എന്താണ് അല്ലേ? ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, വീതിയും നീളവും. വട്ട് ഈസ് ദ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ദി റെക്റ്റാംഗിൾ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെങ്ത് ടു വിഡ്ത്ത് എന്നാണോ പറയുന്നത്, വിഡ്ത്ത് ടു ലെങ്ത് ആണോ ചോദ്യത്തിൽ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഈ നേരത്തെ കണക്ക് പോലെ തന്നെ, ചതുരങ്ങളിലെ പോലെ തന്നെ ഈ ചതുരത്തിലും എന്തിനാണ് ചോദിക്കുന്നത്? വിഡ്ത്ത് ടു ലെങ്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, രണ്ട് പിക്ചറുകൾ ഉണ്ട് അല്ലെ, രണ്ട് റെക്റ്റാംഗിൾസ് ഉണ്ട്. ആദ്യത്തേല് വീതി എത്രയാണ്? 2 സെന്റിമീറ്റർ അല്ലെ, വീതി 2 സെന്റിമീറ്ററും അല്ലെ, ബ്രെഡ്ത്ത് 2 സെന്റിമീറ്ററും, ലെങ്ത് എത്രയാ നമുക്ക് കിട്ടിയേക്കണത് നോക്കൂ, 6 സെന്റിമീറ്ററുമാണ്. അപ്പൊ നിങ്ങൾ പറയൂ, ഇപ്പൊ തന്നെ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണ് റേഷ്യോ പറയാന്ന്. അപ്പൊ ബ്രെഡ്ത്തും ലെങ്ത്തും അല്ലെ, വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ, ബ്രെഡ്ത്ത് ഓർ വിഡ്ത്ത് എന്നും പറയാം, ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്ത്, എന്താ പറയാ, എങ്ങനെയാ പറയാ നോക്കൂ, 2:6 നേരി കൂടെ ടീച്ചർ തന്നിരിക്കുന്ന അളവുകൾ അതേപോലെ തന്നെ എഴുതി അല്ലേ. ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ വരികയാണെങ്കിൽ ലെങ്ത്ത് 6 ആണ്. ഇനി ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു, എപ്പോഴും റേഷ്യോ എഴുതുമ്പോൾ, അംശബന്ധം എഴുതുമ്പോൾ ഏറ്റവും ചെറുരൂപത്തിൽ, അതിൻ്റെ ചെറുരൂപത്തിൽ വേണം എഴുതാനായിട്ട് അല്ലേ, ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ വേണം എഴുതാനായിട്ട്. കഴിയുന്നത്ര ചെറിയ എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ പറയാറുള്ളത്. അപ്പൊ ഈ 2:6 നമുക്ക് ഒന്ന് ചെറുതാക്കേണ്ടതുണ്ട് അല്ലെ. നിങ്ങളൊന്ന് നോക്കി നോക്കുക, അതിലേക്ക് 2 ലും 6 ലും പോകുന്ന കോമൺ നമ്പർ ഏതാ നോക്കുക. എന്താ
രണ്ടിലും ആറിലും പോകുന്ന കോമൺ നമ്പർ രണ്ടു കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ടൂല് ടൂനെയും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആറിനെയും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റേഷ്യോനെ ചെറുതാക്കുമ്പോൾ നമ്മള് സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും വേണം, മൾട്ടിപ്ലൈ ചെയ്യും വേണം. അങ്ങനെ ഒരു റൂളുണ്ട്. അതായത് നമുക്ക് ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഹരിക്കാൻ ഉപയോഗിക്കുന്നത് അതേ സംഖ്യ തന്നെ അപ്പുറത്തും ചെയ്യണം. അപ്പൊ ഇവിടെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇപ്പുറത്ത് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടു കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ട്, ഇപ്പൊ മൂന്ന് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂന്ന്. പൊതുവായിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. ഈ ഒരു കണക്കില് നമുക്ക് തോന്നിയ നമ്പർ എടുക്കാൻ പറ്റില്ല. എന്താണ് ടീച്ചർ ചെയ്യാൻ പോകുന്നത്? ഇതിനെ ചെറുരൂപം, ഇതിന്റെ സിമ്പിൾ ഫോമിലേക്ക് അല്ലേ, ലഘുരൂപത്തിലേക്ക് എത്തിക്കാൻ പോവാണ്. അപ്പൊ രണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നത്. കുറച്ച് കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെത്താനെ അതിന്റെ ഷോർട്ട് ഫോമിൽ എഴുതും. അപ്പോൾ രണ്ടിനെയും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആറിനെയും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ രണ്ടിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന്, ആറിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൂന്ന്. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചുരുക്കം പറയുക വെച്ചാൽ രണ്ടിൻ്റെ മൂന്ന് ഇരട്ടിയല്ലേ ആറ് അല്ലേ. അതായത് 2 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് എടുക്കുകയാണെങ്കിൽ 6 സെന്റിമീറ്റർ ലെങ്ത് എടുക്കണം. ഇനി അത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് എടുക്കുകയാണെങ്കിൽ 3 സെന്റിമീറ്റർ എന്തെടുക്കണം? ആ നീളം അല്ലെങ്കിൽ ലെങ്ത് എടുക്കണം. കണ്ടോ? അപ്പോൾ ഇത് ചെറു രൂപത്തിലേക്ക് എത്തി. അപ്പം നമുക്ക് പറയാം, ഒന്നാമത്തെ ചതുരത്തിലെ അതിൻ്റെ റേഷ്യോ അല്ലേ, വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം 1:3 ആണ്. എന്താണ്? 1:3 ആണ്. ഏത് തമ്മിലുള്ള റേഷ്യോ ആണ്? ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്. വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 1:3. ഇത് തിരിച്ച് പറയാനറിയണം. എന്താ തിരിച്ച്? ലെങ്ത് ഈസ് ടു വിഡ്ത് എന്ന് വിചാരിക്കുക. അങ്ങനെയും പറയാൻ അറിയണമെന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞു. അപ്പൊ എന്താ വരിക? 3:1 ആയിരിക്കും അല്ലേ. 3:1. അപ്പൊ ഇത് നിങ്ങക്ക് ഇങ്ങനെ ചെറു രൂപത്തിലേക്ക് ആക്കാൻ കഴിയണം. അല്ലാതെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, രണ്ടിന്റെ രണ്ട് 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 മൂന്ന് പ്രാവശ്യം രണ്ട് കൂട്ടി ആറ് കിട്ടിയില്ലേ. അതായത് രണ്ടിന്റെ മൂന്ന് ഇരട്ടിയാണ് ആറ്. അപ്പൊ നേരത്തെ മൂന്ന് ചതുരങ്ങളിൽ എന്താ പ്രത്യേകതയായിരുന്നു? 2 മടങ്ങായിരുന്നു അല്ലെ, വീതിയുടെ 2 മടങ്ങായിരുന്നു നീളം അല്ലേ. അതുകൊണ്ടാണ് ബ്രെഡ്ത്ത് 2 എടുത്തപ്പോ ലെങ്ത്ത് 4 വന്നത്. ബ്രെഡ്ത്ത് 2.5 എടുത്തപ്പോ ലെങ്ത്ത് 5 സെന്റിമീറ്റർ എടുത്തത്. ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ എടുത്തപ്പോ ലെങ്ത്ത് 6 സെന്റിമീറ്റർ എടുത്തത്. എല്ലാത്തിലും ഇരട്ടി, 2 മടങ്ങായിരുന്നു, 2 times ആയിരുന്നു. ഈ രണ്ട് ചതുരങ്ങളുടെ പ്രത്യേകത നോക്കൂ. ആ ഇതിലെ നമുക്ക് കണ്ടു ബ്രെഡ്ത്തിന്റെ 3 മടങ്ങാണ് എന്ത് നീളം അഥവാ ലെങ്ത്. അപ്പൊ റേഷ്യോ വന്നത് എന്താ? ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ 1:3. ഇതേപോലെ തന്നെയാണോ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കി നോക്കൂ. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് റെക്ടാംഗിൾ? ബ്രെഡ്ത്ത് എത്രയാ തന്നിരിക്കുന്നത്? ആ 1.5 അല്ലേ. ബ്രെഡ്ത്ത് 1.5 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ലെങ്ത്തോ? ലെങ്ത് തന്നിരിക്കുന്നത് നോക്കി നോക്കുക, ലെങ്ത് തന്നിരിക്കുന്നത് 4.5. അപ്പൊ പോയിന്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചർ പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ടത് 1.5 എത്ര ഇരട്ടിയാണ് 4.5 എന്ന് ചിന്തിച്ചു നോക്കൂ. 3 പ്രാവശ്യം 1.5 കൂട്ടിയ, ഇവിടെ 3 പ്രാവശ്യം 2 കൂട്ടി 6 കിട്ടുന്നു പറഞ്ഞ പോലെ, 3 പ്രാവശ്യം 1.5 കൂട്ടിയാൽ 4.5 കിട്ടില്ലേ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആ ഈ കണക്കിലും വീതിയുടെ 3 മടങ്ങാണ് അരെ ലെങ്ത്. അതായത് 1.5 മൂന്ന് ഇരട്ടിയാണ് 4.5. അപ്പൊ രണ്ടാമത്തെ റെക്ടാംഗിളിലും റേഷ്യോ എന്തിനാ വരുന്നത്? ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ 1:3. അപ്പൊ ഈ രണ്ട് ചതുരങ്ങളിലും 1:3 ആണ് വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം. നേരത്തെ 3 ചതുരങ്ങളിലും 1:2 ആയിരുന്നു കേട്ടോ. അപ്പൊ മാറ്റം സംഭവിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് ചതുരങ്ങളിലും ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ 1:3. തിരിച്ചായിരുന്നെങ്കിൽ, ലെങ്ത് ടു ബ്രെഡ്ത്ത് ആയിരുന്നെങ്കിൽ 3:1 എന്നാണ് എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ ചെറു രൂപത്തിലാണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മനക്കണക്കായിട്ട് അതിൽ എത്ര മടങ്ങാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, ചെറു രൂപമാക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ, ഇപ്പൊ രണ്ടിലും പോകുന്ന സംഖ്യ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുക. ഒരു സ്ഥലത്ത് ഇപ്പൊ 2 കൊണ്ട് ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് 4 കൊണ്ട് ചെയ്യുക, അങ്ങനെ പാടില്ല. 2 സ്ഥലത്തും 2 റേഷ്യോനെയും ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഒരേ നമ്പർ കൊണ്ട് തന്നെ, ഇപ്പൊ 2 ചെയ്യുന്നതെങ്കിൽ 2 കൊണ്ട് തന്നെ ചെയ്യുക, അപ്പൊ 4 ചെയ്യണമെങ്കിൽ 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക 2 സൈഡിലും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കണക്ക് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ബ്രെഡ്ത്ത് 2 സെന്റിമീറ്ററും ലെങ്ത്ത് 1 മീറ്ററും ആണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ബ്രെഡ്ത്ത് ടു ലെങ്ത്. വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാ ചെയ്യുക? അപ്പൊ പല കുട്ടികളും എന്ത് എഴുതി വെക്കും? 2:1 എഴുതി വെക്കും. ശരിയാണോ എന്നാലോചിച്ച് നോക്കൂ.
രണ്ടും ഡിഫറൻ്റ് ആണ് അല്ലേ. ഒരെണ്ണം മീറ്ററിലും ഒരെണ്ണം സെൻറ്റിമീറ്ററിലും ആയാലേ നമുക്കിതുപോലെ റേഷ്യോ പറയാനായിട്ട് പറ്റില്ല. രണ്ടും ഒരേ യൂണിറ്റിൽ കിടന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട്? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ തന്നെ, നമ്മൾ അതിനൊന്നും ചെയ്യുന്നില്ല, സെൻറ്റിമീറ്ററിൽ തന്നെയാണ്. ഇനി ലെങ്ത്തിന് മാറ്റം വരുത്തുക. എന്താണ് ലെങ്ത്തിന് മാറ്റം വരുത്തേണ്ടത്? ആ 1 മീറ്റർ എന്ന് പറഞ്ഞാല് 100 സെൻറ്റിമീറ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. 1 മീറ്റർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ അതിനെന്തറിയണം? 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണെന്ന് അറിയണം. അപ്പൊ ഇനി എന്തായി നമുക്ക് ഇത് ബ്രെഡ്ത്തിന്റെ യൂണിറ്റും സെന്റിമീറ്ററിൽ, ഇപ്പോ ലെങ്ത്തിന്റെ യൂണിറ്റും സെന്റിമീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് റേഷ്യോ പറഞ്ഞൂടെ? ഇനിയാണ് നമ്മൾ റേഷ്യോ പറയാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ധൃതി പിടിച്ച് ചെയ്യാതെ ഇതിന്റെ അളവുകൾ, അതായത് യൂണിറ്റുകൾ സെയിം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് പറയാം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്രെഡ്ത്ത് ടു ലെങ്ത്തിന്റെ റേഷ്യോ, ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്ത് അല്ലേ, അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധമാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2:100. കഴിഞ്ഞോ? ഇത്ര എഴുതിയാൽ മതിയോ? എന്താ ടീച്ചർ മുമ്പ് പറയണ്ടായിരുന്നത്? ആ ചെറു രൂപത്തിലേക്ക്, അതിന്റെ സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. ഇതിനൊന്നുകൂടി ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. ഇപ്പൊ 2 ഇവിടെ 100 അല്ലേ. നമുക്ക് 2 ന്റെ പകുതി 1, 100 ന്റെ പകുതി എത്രയാ? 50. ടീച്ചർ ഇവിടെ എന്താ ചെയ്തത്? മനസ്സിൽ ചെയ്തു എന്ത്, 2 കൊണ്ട് 2 സൈഡിലും ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 2 സൈഡിലും ഇവിടെ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 100നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1 എന്നും 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 എന്നും കിട്ടും. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ ചെയ്താൽ മതി. ഇനി സംശയമുള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, സൈഡിൽ വർക്കിംഗ് കുളത്തിൽ ഞാൻ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് എത്തി. ഇനി ഇതിനെ 1നെയും 50നെയും വീണ്ടും ചെറു രൂപത്തിലേക്ക് ആക്കാൻ പറ്റുമോ? ഇപ്പൊ ചില കുട്ടികൾ വീണ്ടും ആ ഇതിനൊന്നുകൂടി ചെറുതാക്കി കൂടെ ടീച്ചറെ, 1/2:25, അതായത് 1ന്റെ പകുതി 1/2 50ന്റെ പകുതി 25 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ പറ്റില്ല. കാരണം ഒരിക്കലും റേഷ്യോയിലെ ഡെസിമലോ ഫ്രാക്ഷനായിട്ടോ എഴുതാൻ പാടില്ല. നമ്മൾ ഇതുപോലെ എണ്ണൽ സംഖ്യകളായിട്ടേ എഴുതാവൂ. എഴുതുമ്പോൾ ആ എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത എപ്പോഴും ഏറ്റവും കഴിയുന്നത്ര ചെറിയ എണ്ണൽ സംഖ്യകളിലേക്ക് അത് രണ്ടും ചുരുക്കാനായിട്ട് കഴിയണം, ചെറു രൂപത്തിലേക്ക് എഴുതാൻ കഴിയണം. അപ്പൊ ഒരിക്കലും എന്തിൽ പറയാൻ പാടില്ല, ഫ്രാക്ഷനിലോ പിന്നെ ഡെസിമൽ നമ്പറോ ആയിട്ട് പറയാൻ പാടില്ല. റേഷ്യോ ഭിന്നസംഖ്യ ദശാംശ സംഖ്യ ആയിട്ട് പറയാനായിട്ട് പാടില്ല. ഇനി അടുത്ത 2 ചതുരങ്ങൾ നോക്കൂ. 2 റെക്ടാംഗിൾസ് നിങ്ങൾക്ക് ബോർഡിൽ കാണാം അല്ലേ. വലിയൊരു റെക്ടാംഗിൾ കാണാം, പിന്നെ വേറൊരു റെക്ടാംഗിൾ കാണാം. അതിലെ വീതിയും നീളം ഒക്കെ നോക്കി നോക്കൂ. ഫസ്റ്റ് റെക്ടാംഗിളിൽ ബ്രെഡ്ത്ത് അഥവാ വീതി 4 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ, സോറി, ഫസ്റ്റ് റെക്ടാംഗിളിൽ തന്നെ നീളം 6. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നീളം 1.5 വീതി 1 ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാനുണ്ടോ? ഇപ്പൊ നേരത്തെ നമ്മൾ 2 സെറ്റ് കഴിഞ്ഞു അല്ലെ. ഫസ്റ്റത്തേല് വീതിയുടെ 2 മടങ്ങാണ് നീളം എന്ന് കണ്ടു. അതേപോലെ രണ്ടാമത്തെ നമ്മൾ ചതുരങ്ങള് 2 എണ്ണം തന്നപ്പോ അത് കണ്ടു എന്താ, വീതിയുടെ 3 ഇരട്ടിയാണ് നീളം എന്ന് കണ്ടു. ഇനി ഇവിടെ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാനുണ്ടോ? ഇപ്പൊ 4ഉം 6ഉം, പിന്നെയോ രണ്ടാമത്തെ റെക്ടാംഗിളിൽ 1ഉം 1.5ഉം, വീതിയും നീളവും തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? 2ലും നീളം വീതിയുടെ 1.5 മടങ്ങല്ലേ. അതായത് നീളം 6 ആണ്, 6ന്റെ 1.5 മടങ്ങാണ് 4. അതേപോലെ രണ്ടാമത്തേലോ 1.5 ആണ് നീളം, അതിന്റെ 1.5 മടങ്ങാണ് 1. അപ്പൊ 2 കേസിലും നീളം, അതായത് ലെങ്ത്ത്, വീതിയുടെ 1.5 മടങ്ങാണ്. ഇത് എങ്ങനെ നമുക്ക് റേഷ്യോ ആയിട്ട് പറയാം, എങ്ങനെ നമുക്ക് അംശബന്ധമായിട്ട് പറയാം? അപ്പൊ ഒന്നാമത്തേക്ക് നോക്കി നോക്കുക. ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ റേഷ്യോ എങ്ങനെ പറയാം? ആ അതായത് ബ്രെഡ്ത്ത് ടു ലെങ്ത്ത് റേഷ്യോ 4:6 എന്ന് എഴുതി കൂടെ. ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ ആകുമ്പോൾ വിഡ്ത്ത് എത്ര സെന്റിമീറ്റർ, ലെങ്ത്ത് എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ അതിനെ എങ്ങനെ റേഷ്യോ പറയാം? ടീച്ചർ പറയുന്ന റേഷ്യോ ബ്രെഡ്ത്ത് ടു ലെങ്ത്ത്, ആ സെന്റൻസ് ശ്രദ്ധിക്കണം. വീതി ഈസ് ടു നീളം, അതാണ് പറയുന്നത്. 4:6 എന്ന് പറയാം അല്ലേ. കഴിഞ്ഞോ? നമ്മുടെ ഉത്തരം പൂർണ്ണമായോ? ഇല്ല. എന്താണ് ചെയ്യേണ്ടത്? ആ ചെറിയ രൂപത്തിലേക്ക് എഴുതണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3. അപ്പൊ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ആലോചിക്കുക, 2 സ്ഥലത്തും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ 2 ആണ്. അപ്പൊ 2 കൊണ്ട് 2 സ്ഥലത്തും ഡിവൈഡ് ചെയ്താൽ മതി.
അല്ലേ? അപ്പൊ നമുക്ക് ചെറുരൂപം കിട്ടും അല്ലേ. നമുക്ക് ലഘുരൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ചെയ്യുമ്പോൾ എന്താണ്, ആ അപ്പൊ ചെറുരൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തു. ഇനിയിപ്പോ ഇരട്ടിക്കണം എന്ന് വെച്ചാൽ ഗുണിക്കും ചെയ്യാം. അപ്പൊ ഇവിടെ നാലിനെ ആറിനെയും രണ്ട് സ്ഥലത്തും ഒരേപോലെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഇപ്പോൾ നാലിനെയും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു, ആറിനെയും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് 2:3 കിട്ടിയത്. അതായത് ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ 2:3. ഇനി തിരിച്ചാണെങ്കിലോ, മറിച്ച് പറയുകയാണെങ്കിൽ ലെങ്ത് ടു വിഡ്ത്താണ് റേഷ്യോ എങ്കിൽ എന്ത് പറയണം? ആ തിരിച്ച് ഇത് ബ്രെഡ്ത്ത് ടു ലെങ്ത്, തിരിച്ച് ലെങ്ത് ടു വിഡ്ത്താണെങ്കിൽ 3:2. ഇതാണ് ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ കേസ്. ഇനി രണ്ടാമത്തേക്ക് നോക്കി നോക്കുക. രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് 1 സെന്റിമീറ്ററും പിന്നെയോ ലെങ്ത്ത് 1.5 സെന്റിമീറ്ററും ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിടക്കുന്നുണ്ട് ഇല്ലേ. നമുക്ക് പറയാം നീളത്തിന്റെ നീളം വീതിയുടെ 1.5 മടങ്ങാന്ന് പറയാം. അതായത് 1.5 എന്ന് പറയുന്നത് വീതിയുടെ, അതായത് വീതി എന്ന് പറയുന്നത് ഇതിൽ 1 അതിന്റെ 1.5 മടങ്ങാണ് എന്ന് അറിയാം. പക്ഷെ ഇത് എങ്ങനെ റേഷ്യോയിൽ പറയാം, ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ പറയുകയാണെങ്കിൽ 1:1.5 എന്ന് എഴുതാം. പക്ഷേ ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു എപ്പോഴും റേഷ്യോ എഴുതുമ്പോൾ ഒരിക്കലും ഡെസിമൽ അല്ലെങ്കിൽ ദശാംശം ആയിട്ട് എഴുതാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഇതിനെ നമുക്ക് മാറ്റി വരുത്തേണ്ടതുണ്ട് അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഡെസിമല് അവോയ്ഡ് ചെയ്യാണ് പതിവ് റേഷ്യോ എഴുതുമ്പോൾ. അപ്പൊ അതിനെ നമുക്ക് മാറ്റണം. എങ്ങനെയാണ് മാറ്റിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതില് 1:1.5 അപ്പോ ഇതിനെ ഈ ഡെസിമല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും എന്ന് ആലോചിച്ച് നോക്കൂ. ഡെസിമലായാലും ഫ്രാക്ഷൻ ആയാലും സെയിം സംഭവം തന്നെയെന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അതായത് ഈ 1.5 പോയിന്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ചെറുരൂപത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തു, രണ്ട് സ്ഥലത്തും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഇവിടെ പോയിന്റ് പോയി കിട്ടണം. കാരണം റേഷ്യോ പറയുമ്പോൾ ഇപ്പോഴും പോയിന്റ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോയിന്റ് ഒഴിവാക്കി കിട്ടണമെങ്കിൽ 1.5 എന്നുള്ള സംഭവത്തിനെ മാറ്റം വരുത്തണം. ഇപ്പൊ നമ്മൾ നോക്കി നോക്കൂ, ഈ ഒരു കണക്കില് ഇവര് പറയുകയാണെന്ന് നിൽക്കുക. 4:6 ടീച്ചറ് 4 സെന്റിമീറ്റർ വീതി എടുത്തു, 6 സെന്റിമീറ്റർ നീളം എടുത്തു. അപ്പോഴും റേഷ്യോ ചുരുങ്ങാണ് ചെയ്തിട്ടുള്ളൂ അല്ലെ, ചെറുതായി. 4 ചെറിയ രൂപം അതായത് പകുതി 2 6 പകുതി 3. ഇനി ഈ ഒരു റേഷ്യോ ഇവിടെ ഡെസിമലാണ്. അപ്പൊ ഡെസിമൽ എഴുതുമ്പോൾ നമുക്ക് ആ ഡെസിമൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലാണ് നന്നാവുക നോക്കാം. എന്ത് ചെയ്താലാണ് സംഭവിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1.5 ടീച്ചർ ഇരട്ടിക്കട്ടെ. ഇരട്ടിക്കുക എന്ന് വെച്ചാല് അതിനെ ഡബിൾ ചെയ്യുക, അതായത് രണ്ടു കൊണ്ട് ഗുണിക്കുക. കേട്ടോ, ചെറുരൂപമാക്കാനായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. നമുക്കിവിടെ പോയിന്റ് റേഷ്യോയിൽ പറയാറില്ല, ഡെസിമല് സാധാരണ ഒഴിവാക്കുകയാണ് പതിവ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോയിന്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1.5 ഇരട്ടി, ഇരട്ടി എന്ന് വെച്ചാൽ രണ്ടു കൊണ്ട് ഗുണിക്കുക എന്നല്ലേ അർത്ഥം. 1.5 രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോ എന്താ വരിക? 3. അതായത് 1.5 ഉം 1.5 ഉം കൂട്ടുമ്പോൾ എന്താ വരിക? 3. അപ്പോൾ നമുക്ക് ഈ ഡെസിമൽ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇരട്ടിച്ചു. ഇവിടെ നമ്മൾ ലഘുരൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്ഥലത്ത് ഇവിടെ പകുതിയാക്കി, അതായത് രണ്ടോട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമുക്ക് ഡെസിമൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇരട്ടിക്കുക. അപ്പോൾ 1.5 ഇരട്ടി എത്രയാണ്? ആ നമുക്ക് കിട്ടി രണ്ടോട് ഗുണിച്ചപ്പം 3. അതേ നമ്പർ കൊണ്ട് തന്നെ ഇതിനെയും ഗുണിക്കുക, അല്ലാണ്ട് ഇവിടെ വേറെ നമ്പർ ഇവിടെ വേറെ നമ്പർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ടീച്ചർ പറഞ്ഞല്ലോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ രണ്ട് സ്ഥലത്തും ഒരുപോലെ തന്നെ ആയിരിക്കണം. ഇവിടെ രണ്ടു കൊണ്ട് ചെയ്ത പോലെ തന്നെയാണ് 6 രണ്ടു കൊണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ടീച്ചർ 1 എന്തുകൊണ്ട് ചെയ്യണം? ആ അതായത് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1.5 ടീച്ചർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണല്ലോ 3 കിട്ടിയത്. ഇരട്ടിച്ചു, എന്തിനു വേണ്ടിട്ട് ഇരട്ടിക്കണത് അത് ആലോചിച്ച് നോക്കുക. നമുക്ക് ആ പോയിന്റ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരിക്കലും ഡെസിമൽ നമ്മൾ പറയില്ല എന്ന് പറഞ്ഞു. 1:1.5 എന്ന് പറഞ്ഞാല് അത് തെറ്റാണ്, അറിയാത്തവരാണ് അങ്ങനെ പറയുക. കാരണം പോയിന്റ് ഒരിക്കലും പറയാൻ പാടില്ല, ഡെസിമൽ ഓർ ഫ്രാക്ഷൻ രണ്ടും പറയാൻ പാടില്ല. അപ്പൊ ഇവിടെ നമുക്കത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഇരട്ടിച്ചു. ഇരട്ടിക്കുക എന്ന് പറഞ്ഞാല് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1.5 രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ റേഷ്യോ 1 എന്തുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? 2 അല്ലെ. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെയും 2 കൊണ്ട് തന്നെ ചെയ്യണം. അതാണ് പ്രത്യേകം പറയാനുള്ള കാര്യം. അപ്പോൾ ഇവിടെ എന്താ വരിക? 2 ഇവിടെ ചെയ്യുമ്പോൾ 3. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 2:3 കണ്ടുവോ.
അപ്പോൾ 2:3 ആണ് നമ്മുടെ രണ്ടാമത്തെ റെക്റ്റാംഗിളിൻ്റെ റേഷ്യോ, വിഡ്ത്ത് ബ്രെഡ്ത്ത് ടു ലെങ്ത്ത് അല്ലേ, 2:3. അപ്പോൾ ഇവിടെ ഡെസിമൽ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കണ്ടു അല്ലേ, നമ്മളതിനെ ഇരട്ടിച്ചു, അതായത് രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡെസിമൽ പോയി. അപ്പോൾ ഇവിടെ 3 ആയി അല്ലേ, 1.5 രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ 3. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി, രണ്ട് സ്ഥലത്തും സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പം ഈ രണ്ട് ചതുരങ്ങളിലും എന്താണ് റേഷ്യോ വരുന്നത്, വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ 2:3 അല്ലേ. ഒന്നാമത്തെ റെക്റ്റാംഗിളിലും 2:3, രണ്ടാമത്തെ റെക്റ്റാംഗിളിലും 2:3 ആണ് വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ചെറിയ എണ്ണൽ സംഖ്യ ഉപയോഗിച്ചിട്ടാണ് റേഷ്യോ പറയേണ്ടത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു ഇപ്പോൾ തന്നെ, നമ്മൾ റേഷ്യോ എപ്പോഴും ഡെസിമലിൽ പറയാറില്ല, അതിനെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇനി അടുത്ത കണക്കിലേക്ക് നോക്കാം. ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 2.5 സെൻറ്റിമീറ്ററും ആണെന്ന് വിചാരിക്കുക. ടീച്ചർ ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 2.5 സെൻറ്റിമീറ്ററും എന്ന് വിചാരിക്കുക. അതായത് ബ്രെഡ്ത്തിൻ്റെ 2.5 മടങ്ങാണ് ലെങ്ത്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് റേഷ്യോ, അതായത് വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ എന്ത് വരാം ഒന്ന് ആലോചിച്ച് നോക്കൂ. വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ 1:2 ഇങ്ങനെ പറയാൻ പാടുമോ? നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ എഴുതാൻ പാടുമോ 1:2? എന്താ കാരണം? അതെ, ഇവിടെ ഫ്രാക്ഷൻ വന്നു അല്ലേ. നേരത്തെ കണക്കിൽ ഡെസിമൽ വന്നതുപോലെ ഇവിടെ ഫ്രാക്ഷൻ വന്നു. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെസിമലും ഫ്രാക്ഷനും ഭിന്നസംഖ്യയും ദശാംശ സംഖ്യയും ഒഴിവാക്കണം റേഷ്യോ പറയുമ്പോൾ. അപ്പോൾ അതിനെന്താ പോകാൻ വഴി? അപ്പോൾ നേരത്തെ ഡെസിമൽ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, രണ്ട് സ്ഥലത്തും ആ ഡെസിമൽ പോകാൻ വേണ്ടിയിട്ട് അതിനെ ഇരട്ടിച്ചു, അതായത് രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഇനി ഈ കണക്കിൽ എന്താ വേണ്ടത്, ഇങ്ങനെ ഫ്രാക്ഷൻ വരുമ്പോൾ, ഫ്രാക്ഷൻ ഒഴിവായി കിട്ടാൻ, അംശബന്ധം പറയുമ്പോൾ അല്ലെങ്കിൽ റേഷ്യോ പറയുമ്പോൾ ഫ്രാക്ഷൻ ഒഴിവായി കിട്ടാൻ എന്ത് ചെയ്യണം എന്നാലോചിക്കാം. അപ്പോൾ ഇവിടെ 1:2 ഈ 2.5, ഇപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, അതിനെ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക അല്ലേ. പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 2 × 2 = 4, 4 × 3 = 5, 5/2 എന്നാണ് എഴുതുക എല്ലാവർക്കും അറിയാം. മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റം വരുത്തി അല്ലേ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഫ്രാക്ഷനിൽ തന്നെ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയിരുന്നു, അതിന് ഫ്രാക്ഷനിലേക്ക് ആയിരുന്നേ ഉള്ളൂ. ഇപ്പോഴും എന്തായി, നാച്ചുറൽ നമ്പർ ആയിട്ടില്ല. നമ്മൾ റേഷ്യോ പറയുമ്പോഴും ഇപ്പോഴും ലീസ്റ്റ് നാച്ചുറൽ നമ്പറിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ 5/2 അഗെയിൻ ഫ്രാക്ഷൻ തന്നെ വന്നു അല്ലേ. ഇവിടേക്ക് നോക്കുക, ഈ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭിന്നസംഖ്യ നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് നോക്കൂ. ഇവിടെ ഡിനോമിനേറ്റർ ഛേദത്തിൽ എന്താ കിടക്കണേ, 2 അല്ലേ. അപ്പോൾ 2 ഇവിടെ ഛേദത്തിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു ഭിന്നസംഖ്യ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട്, ഫ്രാക്ഷൻ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഛേദത്തിൽ അഥവാ ഡിനോമിനേറ്ററിൽ ഏത് സംഖ്യയാണോ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. മനസ്സിലായോ? അതായത് ഇവിടെ 2 ആയതുകൊണ്ട് ഞാൻ 2 രണ്ടു കൊണ്ട് തന്നെ ഡിവൈഡ് സോറി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഇപ്പം 3 എങ്കിൽ ഡിനോമിനേറ്ററിൽ 2 3 തന്നെ ഇൻറ്റു ചെയ്താൽ മതി. അപ്പം എന്താ നോക്കി നോക്കാം, 1:2 ഇതെന്താ അങ്ങനെ പറയാൻ കാരണം നോക്കൂ. ഇപ്പോൾ 5/2 എന്നുള്ള ഭിന്നസംഖ്യ പോയി കിട്ടണം എന്ന് പറഞ്ഞു. ഈ ഭിന്നസംഖ്യ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ഗുണിച്ചു ഈ നമ്പറിനെ. അപ്പോൾ 2 പോയി എന്തായി, 5 ആയില്ലേ. അപ്പം നമുക്ക് എന്താണോ പ്രശ്നക്കാരൻ, ആ പ്രശ്നക്കാരനെ കൂടെ തന്നെ സോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ 2 നമുക്ക് ഡിനോമിനേറ്ററിൽ, അപ്പോൾ ഈ ഫ്രാക്ഷൻ നമുക്ക് ഒഴിവായി കിട്ടി, നമുക്കൊരു നാച്ചുറൽ നമ്പർ ഒരു എണ്ണൽ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, താഴെയുള്ള നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു സൂത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നുവോ അത് തന്നെ ഇവിടെയും ചെയ്യേണ്ടതുണ്ട് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഫ്രാക്ഷൻ പോയി കിട്ടാൻ വേണ്ടിയിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെയും ലെഫ്റ്റ് സൈഡിലും 2 മൾട്ടിപ്ലൈ ചെയ്യാം, 5/2 2 മൾട്ടിപ്ലൈ ചെയ്യാം. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണോ അതുകൊണ്ട് തന്നെ 2 ഗുണിച്ചാൽ മതി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ 3 ഈ ലെഫ്റ്റ് സൈഡിലെ നമ്പറിനെ 3 ഇൻറ്റു ചെയ്യണമായിരുന്നു, ഇവിടെയും 3 അല്ലേ. അപ്പം ഏതാണോ നമ്മുടെ ഡിനോമിനേറ്റർ പ്രശ്നമായിട്ട് നിൽക്കുന്നത്, ഫ്രാക്ഷൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തടസ്സമായി നിൽക്കുന്നത്, ആ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ളൊരു ഐഡിയ ആലോചിക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക, 1:2 2 2:2 ഇവിടെ 2 പോയി എന്ന് പറഞ്ഞു ടീച്ചർ അല്ലേ. എന്നാൽ 2 വെട്ടിക്കളയാനായിട്ടൊരു മറ്റോളം ചിന്തിക്കുക, 5/2 10 10 2 ഹരിച്ചാൽ എന്താ വരിക, 5 അപ്പോൾ എന്താ റേഷ്യോ വരുന്നത്, 2:5. നമ്മുടെ ഫ്രാക്ഷൻ പോയി കിട്ടിയില്ലേ, നമ്മുടെ എണ്ണൽ സംഖ്യയിലേക്ക് എത്തിച്ചേർന്നു, നാച്ചുറൽ നമ്പറിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ലെങ്ത്ത് 2
അതിന്റെ രണ്ടര മടങ്ങാണെങ്കിൽ ബ്രെഡ്ത്തിന്റെ രണ്ടര മടങ്ങാണ് ലെങ്ത് എങ്കിൽ എന്താണ് വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ? 2:5. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്രാക്ഷൻ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ആലോചിക്കുക. ഫ്രാക്ഷൻ പോകാൻ സിമ്പിളാണ്, മിക്സഡ് ഫ്രാക്ഷന് സാധാ ഫ്രാക്ഷൻ ആക്കുന്നു. സാധാ ഫ്രാക്ഷൻ ആക്കിയിട്ട് അതിന്റെ ഡിനോമിനേറ്ററിൽ എന്ത് നമ്പർ വരുന്നുവോ ആ നമ്പർ കൊണ്ട് തന്നെ രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് എത്തിക്കാൻ പറ്റും, ആ ഒരു സാധാ എണ്ണൽ സംഖ്യയുള്ള ഒരു റേഷ്യോയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇനി അടുത്ത കണക്ക് നോക്കൂ. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 3.5 times ഇറ്റ്സ് വിഡ്ത്ത്. റൈറ്റ് ദ റേഷ്യോ. ഇതൊരു വേർഡ് പ്രോബ്ലം പോലെ സെന്റൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ, അതായത് ഒരു ചതുരത്തിന്റെ നീളം 3.5 times ഇറ്റ്സ് വിഡ്ത്ത്. എന്താ, ഒരു ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് 3.5 മടങ്ങാണ്. ആരുടെ 3.5 മടങ്ങ്? വീതിയുടെ 3.5 മടങ്ങാണ് ഒരു ചതുരത്തിന്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അളവുകൾ തന്നിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ കണക്ക് വരുമ്പോൾ നമ്മൾ 1 centimeter എന്നുള്ള രീതിയിൽ എടുക്കുക. ഇവിടെ എന്താ ചോദ്യത്തിൽ പറയുന്നത്, വീതി നമുക്കറിയില്ല, വീതി നമുക്ക് വിഡ്ത്തിനെ 1 centimeter എന്ന് ചിന്തിക്കുക. ഇനി വീതിയുടെ എന്താണ് നീളം എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്, 3.5 മടങ്ങാണ്. 3.5 times എന്ന് പറഞ്ഞാല് 3.5 മടങ്ങാണ് വീതിയുടെ 3.5 മടങ്ങാണ്. അപ്പൊ ഒന്നായിട്ട് വീതി നമ്മൾ സങ്കല്പിക്കുക. അറിയാത്ത നമ്മൾ ഒരു നമ്പർ എടുക്കണല്ലോ, ഒരു യൂണിറ്റ് നമ്പർ, അതായത് 1 centimeter എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ലെങ്ത് എന്തായിട്ട് എടുക്കുക? അപ്പോൾ നമ്മൾ ആ വീതി ഒന്നാഴ്ച അതിൻ്റെ 3.5 മടങ്ങ്, 3.5 times എന്ന് പറഞ്ഞാൽ 3.1/2 centimeter എന്ന് വിചാരിക്കുക. കേട്ടോ, അപ്പം ഇങ്ങനത്തെ കണക്കുകൾ ഇങ്ങനെ എടുക്കാനായിട്ട് അറിയണം. ഇനി നമുക്ക് റേഷ്യോ പറഞ്ഞൂടെ. ഇപ്പം ക്വസ്റ്റ്യനിൽ റൈറ്റ് ദ റേഷ്യോ എന്നേ പറയുന്നുള്ളൂ. വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ ആണോ, നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ ആണോ, അങ്ങനെയൊന്നും കൃത്യമായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എഴുതാം. ലെങ്ത് ടു രണ്ടും എഴുതി വയ്ക്കുക, അപ്പം നമുക്ക് തെറ്റില്ല. ലെങ്ത് ടു വിഡ്ത്ത് കാണാം. ഇത്രയും കണക്കുകൾ, ഇത്ര നേരത്തെ കണക്കുകൾ നമ്മൾ വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ ആണ് എഴുതിയത്. ഇവിടെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എഴുതുമ്പോൾ എന്താ വരിക? 3.5:1 ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ ഈ ഒരു കണക്കിന്റെ പ്രത്യേകത ക്വസ്റ്റ്യനിലെ സെന്റിമീറ്റർ അല്ലെങ്കിൽ അത് മെഷർമെന്റ് അങ്ങനെ സെന്റൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സങ്കല്പിക്കണം വീതി 1 centimeter ആണ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ 3.5 മടങ്ങ് എന്ന് പറയുമ്പോൾ 1 × 3.5 എന്ന് പറഞ്ഞാൽ 3 തന്നെയല്ലേ. അപ്പൊ ലെങ്ത്ത് 3. ഇനി ലെങ്ത് ടു വിഡ്ത്ത് എന്ന് എഴുതാൻ കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ ഇന്ന റേഷ്യോ എന്ന് പറഞ്ഞിട്ടില്ല, റൈറ്റ് ദ റേഷ്യോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നീളവും വീതിയും നമ്മൾ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കാം. അപ്പം 3.5:1. ഇനി നമ്മൾ ഈ ഒരു കണക്ക് പോലെയായി ഇപ്പോൾ അല്ലെ, ഇവിടെ 2.5 വരെ 3.5 ഉള്ളൂ. 3.5 എന്താക്കേണ്ടതുണ്ട്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, സാധാരണ ഫ്രാക്ഷനിലേക്ക് ആക്കുക. 3 × 2 = 6, 6 × 3 = 7, 7/2 എന്ന് വരും. 7/2 = 1 അല്ലേ. അപ്പോഴും എന്തന്നെയാണ് ഫ്രാക്ഷൻ, അഗെയിൻ ഫ്രാക്ഷൻ തന്നെ വന്നു, ശരിയാവില്ല. നമ്മൾ റേഷ്യോ പറയുമ്പോൾ എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട്? ആ നമ്മൾ സാധാരണ എണ്ണൽ സംഖ്യയിൽ പറയേണ്ടതുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ടീച്ചർ നേരത്തെ പറഞ്ഞു, ആരാണോ ഇവിടെ പ്രശ്നക്കാരൻ, 7/2 എന്ന് പറയുന്ന ഭിന്നസംഖ്യ നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ 2 കിടക്കുന്നത്, ആ 2 തന്നെ 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 7/2 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈസ്റ്റു എന്നുള്ള റേഷ്യോ ചിഹ്നം അങ്ങനെ, റേഷ്യോയുടെ ചിഹ്നം അവിടെ എഴുതുക 1 × 2. കണ്ടോ, 2 ഈ പ്രശ്നക്കാരനായ 2, അതായത് ഭിന്നസംഖ്യ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നോക്കി നോക്കുക, 2 ക്യാൻസൽ, കാരണം ഒരേ നമ്പറുകൾ താഴെ മുളക് വന്ന് നമുക്ക് വെട്ടിച്ചേർത്താക്കുക. അല്ലെങ്കിൽ 7 × 2 = 14, 14 2 ഡിവൈഡ് ചെയ്ത് 7 തരിക, 7/2. നമ്മൾ ചെറുരൂപത്തിലേക്ക് എത്തിയില്ലേ. അപ്പൊ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്താ വരിക? 7/2. ഇനി തിരിച്ചും എഴുതി വെച്ചോളൂ, പരീക്ഷയ്ക്ക് അങ്ങനെ കൃത്യമായിട്ട് ചോദിച്ചില്ല വെച്ചാൽ നമ്മൾ തിരിച്ചും എഴുതി വെക്കുക. വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എന്താ വരിക? അപ്പോ 2:7 അല്ലേ. ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ 7/2 ആണെങ്കിൽ തിരിച്ച് വിഡ്ത്ത് ടു ലെങ്ത് ആവുമ്പോൾ എന്ത് വരും? വിഡ്ത്തിന്റെ നമ്പർ 2, ലെങ്ത്തിന്റെ നമ്പർ 7. അപ്പൊ അങ്ങനെ എഴുതാനായിട്ട് അറിയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ അംശബന്ധം അഥവാ റേഷ്യോ, അതിന്റെ സിമ്പൽ കണ്ടു അല്ലെ. പിന്നെ റേഷ്യോ എഴുതുമ്പോഴെപ്പോഴും ചെറു രൂപത്തിലേക്ക് എഴുതണമെന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ ഡെസിമലും ഫ്രാക്ഷനും സാധാരണയായിട്ട് നമ്മൾ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എഴുതുമ്പോൾ എഴുതാറില്ല. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള മാർഗവും നമ്മൾ കണ്ടു അല്ലേ. ഡെസിമല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ ഫ്രാക്ഷൻ ഒഴിവായി കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ള കണക്കുകളും കണ്ടു. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കണക്കുകൾ ഹോംവർക്കായിട്ട് തരികയാണ്. പേജ് നമ്പർ 121 122 3 കണക്കുകളുണ്ട്. ആ 3 കണക്കുകളും ചെയ്യണമെങ്കിൽ ഇന്നത്തെ ടീച്ചറുടെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുത്ത ശേഷം നിങ്ങൾ ആ ഹോംവർക്കുകൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ചെയ്യാം. ഓക്കെ.
Okay, thank you.